സ്വന്തം മക്കളുടെ വിവാഹ ക്ഷണപത്രികയിൽ തൻ്റെ പേര് അച്ചടിച്ചപ്പോൾ അതിന് കുറച്ച് വലുപ്പം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് മക്കളുടെ വിവാഹം ബഹിഷ്കരിച്ച ഏതെങ്കിലും തന്തമാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു തന്തമുണ്ട് സംഭവം തൃശ്ശൂരാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർ എം കെ വർഗീസ് മേയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നഗരപിതാവ് എന്നാണ് അറിയപ്പെടുന്നത് ആ കോർപ്പറേഷൻ്റെ കീഴിലുള്ള പൂങ്ങുന്നം ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചടങ്ങാണ് വീട്ടുകാരനാണ് അദ്ദേഹം അതിഥി മാത്രമല്ല കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥാപനമാകുമ്പോൾ നടത്തിപ്പുകാരൻ കൂടിയാണ് സംഘാടകൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ അതിഥിയുമാണ് സാന്ദർഭികമായി പുള്ളി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ട് അവിടെ ചെന്ന് നോക്കി ചെന്ന് നോക്കിയപ്പോൾ അതിൽ പരിപാടിയുടെ ബോർഡ് ബോർഡിൽ എം എൽ എയുടെ ഫോട്ടോ വരുത് ഇങ്ങേറെ ഫോട്ടോ ചെറുത് ഇഷ്ടം സഹിക്കുവോ ജാതിയാലുള്ളത് തൂത്താൽ മാറില്ല എന്ന് നമ്മൾ പറയാറുണ്ട് ജാതി സമ്പ്രദ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട അത് പറയുന്നതിനകത്ത് നമുക്ക് എതിർപ്പുണ്ട് അതിൻ്റെ രാഷ്ട്രീയത്തോട് പക്ഷേ ഇത് ആ ജാതിയല്ലേ ഉദ്ദേശിച്ചത് ഇത് കോൺഗ്രസ് ജാതിയാണ് കോൺഗ്രസ് നിന്ന് വന്നതാണ് വിമതനായിട്ട് മത്സരിച്ച് ജയിച്ചതാണ് ഇടതുമുന്നണി അദ്ദേഹത്തെ കൂട്ടിയിട്ടും അവിടുത്തെ കക്ഷിനരയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് മേയർ സ്ഥാനം കൊടുത്തു എന്നുള്ളൂ അപ്പോൾ ആ കോൺഗ്രസിൻ്റെ വിത്ത് ഗുണം ഇവിടെ കാണിച്ചു അല്പനാണ് അല്പത്തി നല്ലപോലെ കാണിച്ചു ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കും നമ്മളെ കുഞ്ഞാലിക്കുട്ടിൻ്റെ ഭാഷ പറഞ്ഞത് അതൊന്നും വലിയ ഇഷ്യൂ ആക്കാണ്ട കാര്യമില്ല അദ്ദേഹം പറയുന്നത് പ്രോട്ടോകോൾ പ്രകാരം മേയറാണ് വലിയ സംഭവം മേയർ എന്ന് പറഞ്ഞാൽ കോത്താംബിയുടെ താഴെയാണ് എം ബിയും എം എൽ എയും ഒക്കെ സത്യമാണ് പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ തന്നെയാണ് കോർപ്പറേഷനുകളിൽ മേയർ തന്നെയാണ് പ്രഥമസ്ഥാനീയ സ്ഥാനീയം പ്രോട്ടോകോൾ പ്രകാരം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിന് താഴെയുള്ളൂ എം ബിയും എം എൽ എ ഒക്കെ പക്ഷേ അതിന് ബോർഡിൽ ഫോട്ടോ ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പിണങ്ങിപ്പോകുകയായിരുന്നില്ല അദ്ദേഹം വേണ്ടിയിരുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ആ തെറ്റായ വേദിയിൽ വെച്ച് തന്നെ തിരുത്തുകയും അവരെ ചൂ തിരുത്തുക എല്ലാം അവരെ ചൂണ്ടിക്കാണിക്കുകയും സംഘാടകരെ ഉറപ്പപ്പെടുത്തുകയും ഒക്കെ ചെയ്യും ചെയ്യേണ്ടി വേണ്ട അദ്ദേഹം അതിൽ അദ്ദേഹത്തെക്കാൾ വലുപ്പത്തിൽ ഫോട്ടോ വെച്ചിട്ടുള്ളത് പി ബാലചന്ദ്രൻ്റെ എം എൽ എയുടെതാണ് തൃശ്ശൂർ എം എൽ എയുടേത് ആ എം എൽ എയോട് തന്നെ ഈ വിഷയം പറഞ്ഞ എം എൽ എ തന്നെ പറയുമല്ലോ നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് സംഘാടകരോട് പറയും അറിയാത്ത സംഘാടകരാവും അവർ കരുതി എം എൽ എ ആണ് വലുതെന്ന് കരുതിയിട്ട് ചെയ്തതും പ്രോട്ടോകോൾ അറിയാതെ അങ്ങനെ പറ്റിയിട്ടുണ്ട് ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ജില്ലാ കളക്ടറെ ജെയിംസ് ഓർഗീസ് ഐ എസ് ആണെന്ന് അദ്ദേഹത്തിന് പരിപാടിക്ക് ക്ഷണിച്ചു മഞ്ചേരി എം എൽ എ ആയിട്ടുള്ള ഇസ ഉരുക്കളയും ക്ഷണിച്ചു ഉദ്ഘാടനം കളക്ടർ അധ്യക്ഷൻ എം എൽ എ നമുക്ക് പ്രോട്ടോക്കോൾ അറിയില്ല പിന്നീടത് എം എൽ എ എം എൽ എയുടെ മകൻ എൻ്റെ അടുത്ത് സുഹൃത്താണ് എം എൽ എ എന്നോട് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിൻ്റെ കാരണമായി പിന്നീട് പറഞ്ഞത് അന്നൊന്നും മൊബൈൽ ഫോണില്ല അപ്പം ഇതൊക്കെ സ്വാഭാവികമായും മനപ്പൂർവ്വമല്ലാതെ ചിലപ്പോൾ സംഘാടകരുടെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് പറ്റിയതുപോലെ സംഭവിച്ചിട്ടുണ്ടാകും അതിനെ ആ രീതിയിൽ കാണാതെ ഈ അല്പൻ പരിപാടി അവിടം വരെ ചെന്നിട്ട് അവനോട് വീട്ടിലെ പരിപാടിക്ക് പങ്കെടുക്കാതെ തിരിച്ചു നേരെ പോയി അവൻ സംഘാടകൻ മേയർ നഗര പിതാവ് ശരിക്കും പറഞ്ഞാൽ നഗരശത്രുവാണ് ഇങ്ങനെ ഒരു അല്പത്തിനെ ഇന്നും തന്നെ തുടങ്ങിയതെന്നല്ലാന്നെയും മുമ്പ് ഇങ്ങനെ പോലീസുകാർ സല്യൂട്ട് ചെയ്യുന്നില്ല ഏത് കോവിഡിൻ്റെ പീക്ക് ടൈമിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസുകാരും ആരോഗ്യ പ്രവർത്തകർ ഊണും ഉറക്കമില്ലാതെ ഓടി നടക്കുക വഴിയെ പോകുന്നവനെ എല്ലാം ചെക്ക് ചെയ്യണം മാസ്ക് വെക്കാത്തവനെ പിടിക്കണം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ലംഘിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ പുറകെ പോകണം ഇതൊക്കെ അവരുടെ വീട്ടിൽ സമയത്തിന് പോകാൻ പറ്റുന്നില്ല അവർക്ക് രോഗം വരുമോ ഇല്ലയോ എന്നുള്ളത് പോലും അറിയാത്ത അവസ്ഥയിൽ ആരോടൊക്കെ ഇടപഴകുന്നു എന്നുള്ളത് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ രാത് പിടിച്ച് നടക്കുക അതിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ സ്വലൂട്ടടിക്കണം ഏതായിരുന്നാലും സംഭവം ഇതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തണം കാരണം ഇങ്ങനെ ഈ പരാതിയും കൊണ്ടും ആൾക്കാർ ബുദ്ധിമുട്ടില്ലാകരുത് അവിടെ നടക്കേണ്ടത് നല്ല കാര്യങ്ങൾ നടക്കാതെ അവരുത് ഏറ്റവും നല്ലത് ഉചിതമായൊരു മാർഗം ഇങ്ങേരുടെ ഒരു കഷ്ടവൂട്ടങ്ങ് വെക്കുക ഇനി ഫോട്ടോയ്ക്ക് വരുമ്പം കുറഞ്ഞൊന്നു വേണ്ട തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ തന്നെ ഒരു പത്ത് പേരും ചെടി ഉയർത്തിട്ട് നല്ലൊരു കട്ടോട്ട് അങ്ങോട്ട് വെക്കുക വേണമെങ്കിൽ ഈ ചലച്ചിത്ര താരങ്ങളുടെ ഫാൻസ് അസോസിയേഷൻകാർ ചെയ്യുന്നതുപോലെ കോർപ്പറേഷൻ്റെ ചെലവിൽ രാവിലെ അതിലൊരു പാലാഭിഷേകവും നടത്താം ഇനി അത് പോരാന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിമ ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ ഉണ്ടാക്കിയ ആദ്യത്തെ കോർപ്പറേഷൻ മേയറായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല കുറച്ച് പൈസ പോയാലും വേണ്ടില്ല ഇങ്ങനെ പരാതി ഒന്നും തീരുമല്ലോ അല്ലാതെ അല്പനയോട് എന്താ ചെയ്യുക പിന്നെ ഇങ്ങേർക്ക് സല്യൂട്ട് പോലീസുകാർ കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വിസിഡ് കാറ്റഗറി ഒന്നും കൊടുക്കാൻ പറ്റിയ മുതലല്ലോ കോർപ്പറേഷൻ മേയർ അതിലൊന്നും പറയാൻ അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് മുഖ്യമന്ത്രിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൂടെ അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് സല്യൂട്ട് ചെയ്യാൻ നമുക്ക് ആ ഡോഗ് സ്കോഡിന്ന് കുറച്ച് പട്ടികളെ ഉണ്ടായേക്കാം ആ പട്ടികളെ പട്ടികൾ പോലും ഇയാളെ മര്യാദക്ക് കയ്യിലെപ്പിന് സല്യൂട്ട് ചെയ്യില്ല അതുകൊണ്ട് എം കെ വർഗീസിനെ പോലെയുള്ള അൽപ്പൻ കേരളത്തിന് മൊത്തത്തിൽ പാരമൊന്നായില്ലെങ്കിലും തൃശ്ശൂരെ ജനങ്ങൾക്ക് തൃശ്ശൂർ കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് ഒരു ബാധ്യതയായി മാറുകയാണ് ആ അല്പനെ അല്പനാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെടില്ലെങ്കിലും നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ പല ഡോഗ് സ്കോട്ടിനെ അടിക്കുന്ന സല്യൂട്ട് ഏൽപ്പിക്കുക അങ്ങനെ ഒരു കട്ടോട്ട് വെക്കുക കോർപ്പറേഷൻ്റെ ചിലവിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ ചിലവിൽ കുറച്ച് പാലെടുത്തതിൽ ഒഴിക്കുക അങ്ങനെ അയാളൊന്ന് ഞാൻ എന്തോ ആണെന്ന് കരുതി സ്വയം ആശ്വസിച്ച് സ്വസ്ഥമായിട്ട് കിടന്നു തുടങ്ങിക്കോട്ടെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാവില്ലല്ലോ